അൻവർ ഫൈസി നമുക്കൊപ്പം ചേരുമ്പോൾ. ശ്രീ അൻവർ ഫൈസി, 9 വർഷം ഒരു പഠനം നടത്തുകയാണ് ബാലാവകാശ കമ്മീഷൻ. ഈ പഠനത്തിലൂടെ വരുന്ന കാര്യങ്ങൾ, അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ ആദ്യം ഒരു റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണോ ന്യൂനപക്ഷ സമുദായത്തിലെ കുട്ടികൾക്ക് ശക്തിയാകേണ്ടത്, അത് അതിന് പകരമാണ് പ്രവർത്തിക്കുന്നത്, അത് ഹനിക്കുകയാണ് പല അവകാശങ്ങളെയും, ശരിയായ വിദ്യാഭ്യാസ താല്പര്യങ്ങളെ അത് ഹനിക്കുകയാണ് എന്ന് പറയുന്നു. ഈ റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ മദ്രസകൾക്കുള്ള ധനസഹായം നിർത്തലാക്കണം, അല്ലെങ്കിൽ മദ്രസ ബോർഡ് പിരിച്ചുവിടണം മുതലായ ആവശ്യങ്ങളിലേക്ക് കടക്കുന്നത്. ഈ കൃത്യമായ രീതിയിൽ ഒരു റിപ്പോർട്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സംവിധാനം ദോഷമാണെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ പറയുന്നത് ലോജിക്കലി ശരിയല്ലേ? ആദ്യമായി ഈ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിടത്ത് നിന്ന് തുടങ്ങാം. ഒരു സംവിധാനത്തിനകത്ത് പാളിച്ചകൾ ഉണ്ടെങ്കിൽ, പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ആ സംവിധാനം നിർത്തൽ ചെയ്യുക എന്നത്, പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസ സംവിധാനമാകുമ്പോൾ അത് ഒറ്റയടിക്ക് നിർത്തൽ ചെയ്യുക എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പാളിച്ചകളുണ്ടെങ്കിൽ ആ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നതാണല്ലോ എവിടെയുമുള്ള പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശം. ഇവിടെ മദ്രസ സംവിധാനം നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് വളരെ ഗ്രാമീണമായിട്ടുള്ള മേഖലകളിൽ പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങളില്ലാത്ത ഇടങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിൽ സ്വാഭാവികമായും ഗ്രാമീണതയുടെ വൈകല്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കുറവുകളോ ഉണ്ടെങ്കിൽ ആ കുറവുകൾ നികത്താനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള മാർഗങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വഴികൾ അതിന് മദ്രസ ബോർഡിൻ്റെ മുമ്പിലായാലും മദ്രസ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മുന്നിലായാലും സമർപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടം, ഒരു ഗവൺമെൻറ് മുന്നിൽ കാണേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല നിർദ്ദേശങ്ങൾ വരുന്നത്. ഇന്ന ഇന്ന വൈകല്യങ്ങളുണ്ട്, വൈകല്യങ്ങളുള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്, പാകപ്പിഴവുകളുള്ളതുകൊണ്ട് അവകളെ അടച്ചുപൂട്ടണം എന്നുള്ളത് നമ്മൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം. നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയുന്നത് പോലെ സാമൂഹികമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ കുട്ടികൾ പലപ്പോഴും പൊതുവിദ്യാഭ്യാസത്തിനല്ല ഒന്നിനും പോകാതെ പുറത്തു നിൽക്കുന്ന ഈ കുട്ടികൾ എന്തെങ്കിലും പഠിക്കുക എന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൽ മുസ്ലിം നോൺ മുസ്ലിം എന്നുള്ള വ്യത്യാസം പോലും ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ മദ്രസകളിൽ പഠിക്കുന്നത് മുസ്ലിം കുട്ടികൾ മാത്രമല്ല, അപ്പോൾ പശ്ചിമബംഗാൾ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അമുസ്ലിങ്ങളായ ആളുകൾ അധ്യാപകരായിട്ടുണ്ട്, അതേപോലെ അമുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിതാക്കളായിട്ടുണ്ട്. കാരണം അവിടെ പൊതുവിദ്യാലയങ്ങൾ കുറവുള്ള സ്ഥലങ്ങളിൽ, പൊതുവിദ്യാലയങ്ങൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസകൾ അടച്ചുപൂട്ടണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി പാർലമെൻറ്റിലെ രാജ്യസഭയിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം ഇന്ത്യയിൽ നിർബന്ധിത വിദ്യാഭ്യാസം, നമ്മൾ 6 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്ക് ഇന്ത്യയിൽ നിർബന്ധിത വിദ്യാഭ്യാസം ആവശ്യമാണ്, അതിന് പ്രാപ്തമല്ലാത്ത ുകൊണ്ട് മദ്രസകൾ അടച്ചുപൂട്ടുകയാണ് എന്നാണ് ബാലാവകാശ കമ്മീഷന്റെ പേരിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. നമ്മൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കപ്പെട്ട കണക്കിൽ പോലും പറയുന്നത് 12,50,000+ ആ വിദ്യാർത്ഥികൾ ഇന്നും സ്കൂളുകളിൽ പോകാതെ, പൊതുവിദ്യാലയങ്ങളിൽ പോകാതെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. 6 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെയും ഇടയിലുള്ള കുട്ടികൾ അങ്ങനെയുള്ള പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ എന്തെങ്കിലും പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്ത്, മദ്രസ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മതവിദ്യാഭ്യാസം എന്നതല്ല അവിടെ അർത്ഥമാക്കുന്നത്. മതപരമായ കുറേ കാര്യങ്ങൾ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആയതുകൊണ്ട് അവിടെ നടത്തുന്നു, അതോടൊപ്പം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണല്ലോ നോൺ മുസ്ലിം സ്റ്റാഫുകൾ വരുന്നത്, നോൺ മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകുന്നത്. അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിനകത്ത് സ്വാഭാവികമായും വല്ല പാളിച്ചകളോ വല്ല പാകപ്പിഴവുകളോ സ്കലിതങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ബാലാവകാശ കമ്മീഷനായാലും കേന്ദ്ര സർക്കാരുകളായാലും അതുപോലെയുള്ള സംവിധാനങ്ങളായാലും ശ്രമിക്കേണ്ടത്. പക്ഷേ ദൗർഭാഗ്യകരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശ്രമങ്ങളല്ല ഇവിടെ ഉണ്ടാകുന്നത് എന്ന ഒരു ദുഃഖകരമായ വസ്തുതയുടെ മുമ്പിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഇടയിൽ ചോദിച്ചോട്ടെ, നമുക്ക് ഏത് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണ് നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻസെക്യൂരിറ്റി, ഇങ്ങനെ ഒരു കത്ത് പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ വരുന്നത് അതൊരു രാഷ്ട്രീയപരമായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ടാകും. അത്തരം ഒരു വ്യാഖ്യാനം, അങ്ങനെ ഒരു ആശങ്കയുള്ളത് കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം പുറത്തു വരുമ്പോൾ ആ നിർദ്ദേശത്തെ ആ തരത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ അങ്ങനെ വിശേഷിപ്പിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും നിഷേധിക്കുക?
ഇവിടെ ഇൻസെക്യൂരിറ്റിയുടെ പ്രശ്നം പറയുന്നത് നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് രാജ്യത്തെ നമ്മൾ ഏത് പരിഷ്കരണം കൊണ്ടുവരുമ്പോഴും ഇപ്പോൾ മദ്രസകൾ അടച്ചുപൂട്ടിയിട്ട് ഈ മദ്രസകളിൽ പഠിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പുനരധിവസിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് പൊതു കലാലയങ്ങൾ സ്ഥാപിക്കാൻ എന്താണ് ഗവൺമെൻറ് മുന്നിൽ വെച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് സംവിധാനമാണ് മുന്നിൽ കണ്ടിട്ടുള്ളത്? പൊതു കലാലയങ്ങൾ അത്തരം ഗ്രാമീണ പ്രദേശങ്ങളിൽ എത്രത്തോളം പ്രാപ്തമാണ്? ഈ പ്രാപ്തമാണ് എന്നുള്ളതിൻ്റെ ഒന്നും കണക്കുകളോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുതകളോ മുന്നിലില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതാ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് മദ്രസകൾ അടച്ചുപൂട്ടണം, മദ്രസ ബോർഡുകൾ പിരിച്ചുവിടണം, അതിന് സർക്കാർ വല്ല ഫണ്ടുകളും കൊടുക്കുന്നുണ്ട് എങ്കിൽ അവകൾ ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ പദ്ധതികൾക്കകത്ത് ചില രാഷ്ട്രീയമായ അജണ്ടകളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കുന്ന ആളുകളെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും സമീപകാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചിട്ടുള്ള ഓരോ നിലപാടുകളും ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെ രാജ്യത്തെ എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ ആ വിഷയ സംബന്ധമായി കൂടുതൽ ദീർഘിപ്പിച്ച് പറയുന്നതിനേക്കാൾ നിലവിൽ നമ്മുടെ വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ബോധ്യമല്ല, അതായത് ലക്ഷ്യം മദ്രസകൾ മാത്രമല്ല എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു ഒരു ആശങ്ക പരക്കാൻ പോലും ഇത് വഴിവെച്ചേക്കും, അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇന്ന് മദ്രസകളെയാണെങ്കിൽ നാളെ ക്രിസ്ത്യാനിറ്റിയുടെ സൺഡേ സ്കൂളുകൾ, പ്രത്യേകിച്ച് മേഘാലയ, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ വ്യാപകമായി നടക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അറ്റാക്ക്, അവർക്കെതിരെയുള്ള ആക്രമങ്ങൾ, സ്വാഭാവികമായിട്ടും സൺഡേ സ്കൂളുകളെ അതേപോലെ സെമിനാരികളെയൊക്കെ ഇത് നാളെ ബാധിക്കത്തക്ക വിധത്തിൽ തന്നെയായിരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ശൈലിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഈ ആശങ്ക രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഉള്ളത്, ഈ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സംവിധാനത്തിനകത്തുള്ള രാംവിലാസ് പാസ്വാന്റെ പാർട്ടി അടക്കം എൻ ഡി എ അകത്തുള്ള ഘടകകക്ഷികളടക്കം ഇതിൽ പ്രതിഷേധവുമായിട്ട് ഇത്തരം ബാലാവകാശ കമ്മീഷന്റെ ഇത്തരം മദ്രസകളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിലെ അശാസ്ത്രീയതയെക്കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അബദ്ധത്തെക്കുറിച്ച് അതിന്റെ എടുത്തുചാട്ടത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ തന്നെ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ തിരികെ എത്താം. ബിജെപി